അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്തു വലഹമുല്ലാഹി അബുല ആലമീൻ വസ്ലാത്ത് വസ്ലാം അല റസൂല പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സ്വഭാവ പാഠം അതിലൊന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഒന്ന് പറഞ്ഞു നോക്കിയതാണെന്നുള്ളത് ഒന്നാമത്തെ പാഠം ഓർമ്മയില്ലാത്ത കുട്ടികളെന്ത ചെയ്യുക നിങ്ങളിപ്പോൾ ടെക്സ്റ്റിലെ രണ്ടാമത്തെ പാഠമാണ് എടുക്കാൻ പോകുന്നത് അതിൽ തൊട്ടിപ്പുറം ഒന്ന് മറച്ചു നോക്കിയാൽ അള്ളാഹുവിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ് ആണല്ലോ ഇനി രണ്ടാമത്തെ പാഠത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നബിയെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത് സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ് എന്ന് പറഞ്ഞു നോക്കേ മുഹമ്മദ് നബി നബിസലാഹു അലഹി വസല്ലമയ്യൻ ആ പ്രവാചകൻ നമ്മുടെ നബിയാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് ആ പ്രവാചകനാണ് നാളെ ആദ്യം സ്വർഗത്തിലേക്ക് പോവുക ആ പ്രവാചകനെയാണ് നമ്മളെല്ലാവരേക്കാളും ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും നമ്മുടെ ജ്യേഷ്ഠന്മാരെക്കാളും നമ്മളെ എല്ലാ ആളുകളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്

ഒരാൾ എന്നെ ആരെ മുഹമ്മദ് നബി സല്ലാ അല്ലെ വല്ലമയെ ഉപ്പയേക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളൊന്നും ഇല്ല മിനാവൂല അപ്പം നമ്മൾ ആരോടാണ് ഇഷ്ടപ്പെടേണ്ടത് മുഹമ്മദ് നബി സാഹു അലൈഹി വല്ലാമയാണ് ഇഷ്ടപ്പെടേണ്ടത് അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടണം അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് മുഹമ്മദ് നബിയോട് ഭയങ്കരം ഇഷ്ടമാണ് അപ്പം ഇഷ്ടമാവുമോ ഇല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം തന്നൂല ഇഷ്ടാവൂല മറിച്ച് എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത് ആ പ്രവാചകൻ പറയുന്നത് പോലെ അനുസരിക്കുക പഠിക്കുക അത് ജീവിതത്തിൽ കൊണ്ടുവരിക അല്ലേ പ്രവാചകൻ സല്ലു അലൈ വസ്ലം പറഞ്ഞു എന്താണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും സ്വർഗത്തിലാണ് വിസമ്മതിച്ചവർ ഒഴികെ അപ്പോൾ സുഹാബികൾ ചോദിച്ചു ആരാണ് റസൂലെ ആ വിസമ്മതിച്ച ആളുകൾ അപ്പൊ പ്രവാചകഅഅലി വസ്ലം പറഞ്ഞ മറുപടി കേൾക്കണേ ആര് എന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ ആര് എന്നെ ധിഖരിച്ചുവോ അവനാണ് വിസമ്മതിച്ചവൻ അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് എന്നെ അനുസരിച്ചവൻ അവനാണ് സ്വർഗത്തിൽ എങ്ങനെ അനുസരിക്കണം ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയുമോ മുഹമ്മദ് നബി നബിസലാഹു അലൈഹി വിവല്ലം ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് ആ ദിവസം പ്രകടനം നടത്തുക അപ്പോൾ അവന് പറയാണ് ഇങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അല്ല ഇപ്പം ഞാൻ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച പഠിപ്പിച്ചൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ ഇപ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലാം നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചു അപ്പോൾ എങ്ങനെയെങ്കിലും എങ്ങനെ നമസ്കരിച്ചാൽ മതിയോ പോരാ ആ പ്രവാചകൻ എങ്ങനെയാണോ നമസ്കരിക്കാൻ പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിക്കുക അപ്പോൾ ആ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇനി പ്രവാചകൻ സല്ലാ അല്ലെ വല്ലം പുരുഷന്മാരോടൊരു കാര്യം പറഞ്ഞിരുന്നു എന്താണെന്നറിയോ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇടാൻ പാടില്ല ഇപ്പം ആൺകുട്ടികളുണ്ടല്ലോ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആൺകുട്ടികൾ നിങ്ങളുടെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയൊക്കെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിര്യാണിക്ക് താഴെയാണ് മുകളിലാണോ താഴെയാണെങ്കിൽ നിങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നില്ല പ്രവാചകൻ സ്വല അലൈഹി സ്വലം പഠിപ്പിച്ചതുപോലെ നെരിയാണിക്ക് മുകളിലാണ് നിങ്ങൾ ഡ്രസ്സാക്കിയതെങ്കിൽ അത് നിങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ് പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ് പോ നെരിയാണിക്ക് താഴെ വസ്ത്രമായാലോ അത് നരകത്തിലേക്കുള്ളതാണ് നരകത്തിലാണ് േ അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും പിന്നെ ചില കാര്യങ്ങളൊക്കെ റസൂൽ പറഞ്ഞത് അത് അത് എങ്ങനെയാണ് ഇപ്പം അല്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില ആൺകുട്ടികളൊക്കെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ വെട്ടാറുണ്ടല്ലോ എന്ത് രസമായിരിക്കും നട കാണാനൊക്കെ അങ്ങനെ ചിലപ്പോൾ തോന്നും ചില കുട്ടികളൊക്കെ ഉപ്പന്മാരൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കും പിന്നെ അലൈഹി വല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പാടില്ല ഒരു ഭാഗം മാത്രം ഇങ്ങനെ മുടി വെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഹെയർ കട്ടിങ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇത് ആര് പഠിപ്പിച്ചതാ മുഹമ്മദ് നബി വല്ലി സ്വലം പഠിപ്പിച്ചതാണ് മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യണം ആ മുഹമ്മദ് നബി പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അവരാണ് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ആൾ പ്രിയപ്പെട്ട നബിയെ ഇഷ്ടപ്പെടുന്നവരവരാണ് അപ്പോൾ ഒരാൾക്ക് തോന്നാണ് എല്ലാ കുട്ടികളും പല കുട്ടികളും ചെയ്യുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾ മദ്രസയിലെ കുട്ടികൾ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടുന്നുണ്ടല്ലോ നെരിയാണിക്ക് താഴെ വസ്ത്രമാക്കുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് മാത്രം എന്താണ് നമ്മൾ നമ്മളങ്ങനെ പറയരുത് നമ്മളെന്താണ് എൻ്റെ പ്രവാചകൻ എൻ്റെ പ്രിയപ്പെട്ട നബി എന്നോട് എന്തു പറഞ്ഞുവോ അത് ഞാൻ എന്ത് ചെയ്യണം ചെയ്യണം അവനാണ് ആര് പ്രവാചകനെ ഇഷ്ടപ്പെട്ട ആള് ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രവാചകൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്ത് ജീവിതം അല്ലേ ഇപ്പോൾ സുന്നത്ത് നമസ്കരിക്കണം കൃത്യസമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണം അതിൻ്റെ സമയമുണ്ടല്ലോ അങ്ങനെ ചെയ്യണം ഇപ്പോൾ ചില കുട്ടികളൊക്കെ പിന്നെ വലത്തേ കൈ കൊണ്ട് തിന്നും അല്ലേ അതിനെ നിങ്ങളൊക്കെ ചെയ്യാറുള്ളത് വലത്തെ കൈകൊണ്ട് തിന്നും ഇടത്തെ കൈകൊണ്ട് കുടിക്കും അതിപ്പം ഇങ്ങനെ വലത്തേ കൈ കൊണ്ട് തിന്ന കൈ കൊണ്ട് തന്നെ ഇട പിന്നെ ഗ്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എച്ചിലുകളൊക്കെ അതിലാവൂലേ മോശമല്ലേ ആരെങ്കിലും കണ്ടെന്നെങ്കിൽ വിചാരിക്കും പ്രവാചകൻ പറ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവൻ എന്താ ചെയ്യുന്ന പ്രവാചകൻ സലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇടത്തേ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുന്നവർ പിശാജിൻ്റെ ആളാണെന്നാ നമ്മൾ പിഷാജിൻ്റെ ആളാവാൻ പറ്റുമോ ഇല്ല മുഹമ്മദ് നബി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വലത്തേ കൈ കൊണ്ട് തിന്നുകയും വലത്തെ കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ആളുകളാണ് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ആളുകളും സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളും ഒക്കെ മനസ്സിലായോ മനസ്സിലായി അപ്പം ഇന്നുമുതൽ തീരുമാനിക്കണം ഞാൻ ഞെരിയാണിക്ക് താഴെ വസ്ത്രാകൂല എന്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞോണ്ടല്ല ഉമ്മീപ്പും പറഞ്ഞുകൊണ്ടല്ല മുഹമ്മദി സഹലിസ്ലം പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇടത്തെ കൈകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്താണ് പ്രവാചകന് വലത്തെ കൈകൊണ്ട് തിന്നാനും കുടിക്കാനും പഠിപ്പിച്ചു അതുകൊണ്ട് ആ പ്രവാചകൻ്റെ സുന്നത്തിനെ നമ്മൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അവരാണ് പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മനസ്സിലായല്ലോ അങ്ങനെയുള്ള നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ ഇനി ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ചില ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് ഓരോന്നും വായിക്കുക ഇപ്പോൾ നമുക്കറിയാം ഒന്നാമത്തേത് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് ഉത്തരം നിങ്ങൾക്ക് അറിയാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുക ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക രണ്ടാമത്തത് നമ്മൾ പരിപൂർണമായി തീരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്താണ് ഒന്നാമത്തെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഹദീസും അതിൻ്റെ അർത്ഥവും എന്ത് ചെയ്യണം എഴുതണം മൂന്നാമത്തത് നാം എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അത് ആയത്ത് പറയുക എന്നാ ആയത്ത് എഴുതുക എന്നാ കേട്ടോ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ആയത്തും അതിൻ്റെ അർത്ഥവും അല്ലേ ഇൻകുന്തും തുഹെബൂൻ അള്ളാഹ ഫോനി എന്ന് തുടങ്ങുന്ന ആയത്തും അതിൻ്റെ അർത്ഥവും നമ്മൾ എഴുതുക നാലാമത്തേത് ഒരു വിശ്വാസി അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിച്ചാൽ അവൻ പരലോകത്ത് ആരുടെ കൂടെയായിരിക്കും ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഭംഗിയായി എഴുതി നിങ്ങളെ ഉസ്താദിനെന്തെയാണ് കാണിച്ചു കൊടുക്കണം